ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റോട് കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ രാവിലെ ഇങ്ങനെ കിടക്കുകയെന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന സീനൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ആൽബിനെ വിളിച്ചില്ല. അവൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവൻ നേരത്തെ എഴുന്നേക്കാറുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. അപ്പോൾ 8:10 ആയി. അപ്പോൾ 8 മണിയൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ അല്ലേ, അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ടൈം കഴിഞ്ഞിട്ട് ആകെ 2-3 വട്ടമൊക്കെയാണ് ഞാനിങ്ങനെ 8 മണി കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 9:30 ആകുമ്പോൾ നേരെ എഴുന്നേറ്റിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാറാണ് പതിവ്. ഇതേ ഇവിടെ ഒരു പുട്ടിയൊക്കെ ഇട്ടിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. പുട്ടിയിട്ടത് അവളൊക്കെ ഇവിടെ റെഡി ആയി തുടങ്ങി. അപ്പോൾ ഞാനിത് കിടക്ക പഴയ എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പോൾ ഓണല്ലേ, അപ്പോൾ ഇവിടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഏത് ലെവൽക്ക് പൂക്കളിട്ടേന്ന് അറിയില്ല. അവളാണ് ഇവിടെ പൂക്കളിടുന്ന ആൾ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വീട്ടിൽ പൂക്കളൊന്ന് കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻഡാവ് ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിലെ മെയിൻ അംഗം. രാവിലെ പിന്നെ കണി കണ്ടിട്ടാണ് ചിലപ്പോൾ എഴുന്നേക്കാറ്. അപ്പോൾ ഗൈസ്, അപ്പം പൂക്കളൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. പൂക്കൾ എങ്ങനെയുണ്ട്, ക്രിയേറ്റീവായിട്ടാണോ ഇട്ടിരിക്കണേന്ന്. അപ്പം പൂക്കളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചില്ല പൂക്കൾ ഇത്ര നന്നാക്കിയിട്ട് ഇടുമെന്നോ, ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഇന്നലെ ഇവിടെ നിന്ന് അപ്പുറത്തുനിന്ന് പോയിട്ട് ആൽബിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ കുറേ പൂക്കളൊക്കെ പറിച്ചിട്ട് വന്നിടന്ന് ഇന്നലെ നൈറ്റ് പോയിട്ട്. അപ്പോൾ അതിലെനിക്ക് വലിയ പാർട്ടിസിപ്പേഷൻ ഇല്ല. അപ്പോൾ പൂക്കളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെ പൂക്കളൊക്കെ ഉണ്ടോ ഞങ്ങൾ കണ്ടു. ഇതിപ്പോൾ ഇനി നമുക്ക് പ്രഭാത കർമ്മങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അതെവിടെ അച്ഛാച്ചൻ ഇവിടെ പത്രം വായിച്ചിരിക്കുന്നുണ്ട്. അപ്പം അമ്മയാണെങ്കിൽ ഇവിടെ ഓണത്തിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇതേ ഓടി ഇത് കണ്ട് ക്യാമറ കണ്ടപ്പോൾ ഓടിയിട്ടുണ്ട്. ഓടി ഓടി ഓടി, നീ കുളിച്ച് വൃത്തിയായിട്ടൊക്കെ എന്നെ വീഡിയോയിലേക്ക് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ പോയിട്ട് പല്ലേച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകുമ്പോൾ 10 മണിയാകുമ്പോൾ ക്ലബിൽ ചെറിയ രീതിയിൽ ഓണത്തിൻ്റെ പരിപാടി ഉണ്ട്. അപ്പം എല്ലാ സാമൂഹികങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് നാട്ടിലുള്ള പിള്ളേരോടൊന്ന് മീറ്റ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടിയിട്ട് ചെറിയൊരു പരിപാടി. കൂടുതൽ പേരൊന്നുമില്ല, ഒരു 10-15 പേര് കൂടിയിട്ട് ചെറിയൊരു പരിപാടി ഒരുക്കുക. അപ്പം ആൽബിനെ ക്ലബിലേക്ക് പോയോട്ട 10 മണിയാകുമ്പോൾ. അപ്പം 10 മണിക്ക് ക്ലബിൽ. അപ്പോൾ ശരിക്കും അവിടെ ഓണൊക്കെ ആകുമ്പോൾ ക്ലബിലെ വലിയ പൂക്കളൊക്കെ ഇട്ട് ചെറിയ രീതിയിലുള്ള ഓണപരിപാടികളും കാര്യങ്ങളും പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് എല്ലാ കൊല്ലം പതിവായിട്ട്. പക്ഷേ ഈ വട്ടം കോവിഡ് കൊണ്ടുപോയി. അപ്പം ഗൈസ്, അപ്പോൾ ഫ്രഷ് ആയിട്ട് വരാം. അപ്പം ജസ്റ്റ് ഫ്രഷ് ആവട്ടെ. അപ്പോൾ ഗൈസ്, അപ്പം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഫ്രഷ് ഒക്കെ ആയിട്ടുണ്ട്. എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഡ്രസ്സ് മാറിയിട്ട് ക്ലബിലേക്ക് പോകാം. അതിനായിട്ട് മുമ്പ് നമ്മളിപ്പോൾ മറ്റേ ചാനലിൻ്റെ വീഡിയോസ് ഒക്കെ എടുത്തിരുന്നില്ല, അപ്പോൾ വ്ളോഗേഴ്സ് ഡയറിയിൽ. അപ്പം ഇന്ന് മിന്നൽ മുരളിയുടെ ട്രെയിലറോ ടീസറോ വരുന്നുണ്ട്, പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈം കൃത്യം നമുക്ക് അറിയില്ല എപ്പോഴാണ് വരണേന്നുള്ളതിനും. അപ്പം അവിടെയൊക്കെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പം മുണ്ടും ഷർട്ടും. അപ്പോൾ ഗൈസ്, അപ്പോൾ അത് കിട്ടിട്ട് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഗൈസ്, അപ്പം നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഷർട്ടും വൈറ്റ് മുണ്ടാണ്. അപ്പോൾ ബ്ലാക്ക് ഷർട്ട് അങ്ങനെ ഓണത്തിന് ആരും അങ്ങനെ ഇടില്ല എന്ന് ഇവിടെ അനിയത്തി പറഞ്ഞു. അതൊന്നും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കാരണം നമ്മുടെ പ്രേമം ഇറങ്ങിയ സമയത്ത് ഈ ബ്ലാക്ക് ഷർട്ട് ഭയങ്കരമായിട്ടുള്ള ട്രെൻഡ് സെറ്റർ ആയിരുന്നു. പിന്നെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാനങ്ങനെ ഫോട്ടോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ബ്ലാക്ക് ഷർട്ടിലേക്ക് ഫോട്ടോസ് അങ്ങനെ ഇല്ല. അപ്പോൾ ഇന്ന് ക്ലബിൽ ഫോട്ടോ ഷൂട്ട് ഉണ്ടെന്ന് ഞാൻ പറയാമായിരുന്നല്ലോ. അപ്പോൾ ചെറിയ രീതിയിൽ ഫോട്ടോ ഷൂട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് പ്രിഫർ ചെയ്തിരിക്കണേ. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ കരിക്കിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് തിരുവോണം എന്ന് പറയാനായിട്ട്. അപ്പോൾ ആ വീഡിയോ നമ്മളിന്ന് റിവ്യൂ റിയാക്ട് ഒക്കെ ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ വ്ളോഗ് സ്റ്റോറിയിൽ അങ്ങനത്തെ കണ്ടൻറ്റാണല്ലോ ക്രിയേറ്റ് ചെയ്യണേ. അപ്പോൾ ആ ചാനലിലേക്ക് വീഡിയോ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആൽബിൻ്റെ വീട്ടിൽ പോയിക്കാണ് ഡ്രസ്സ് മാറിയിട്ട് വരും. അപ്പോൾ അവനൊന്ന് വെയിറ്റ് ചെയ്യാം, അവൻ വന്ന ഉടനെ നമുക്ക് വീഡിയോ ചെയ്യണം. അപ്പോൾ അതുവരെ നമ്മളിവിടെ ഒരു ബ്രേക്ക് എടുക്കുകയാണ് ചായ കുടിക്കാനും വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ 10 മണിയാകുമ്പോഴാണ് ക്ലബിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഒരു 9:30 ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു രീതിയിലേക്ക് ആകാം. അതിനായിട്ട് 10 മണിക്കാണ് മിന്നൽ മുരളിയുടെ ടീസർ വരണമെങ്കിൽ നമ്മൾ ആ ടൈമും ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ആൽബിൻ്റെ ഒരു വരവിനായിട്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ നിർത്തുകയാണ്.
അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് റീകണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഗൈസ്, അപ്പം ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇനിയിപ്പോൾ ക്ലബ്ബിലേക്ക് പോകണ ഗൈസ് പറഞ്ഞല്ലോ, അപ്പോൾ 10 മണിക്ക് ക്ലബ്ബിൽ പോകണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ക്ലബ്ബിൽ ചെറിയ രീതിയിലുള്ളൊരു കിറ്റ് വിതരണം, ഓണം പ്രമാണിച്ച് ചെറിയ രീതിയിലുള്ള കിറ്റ് വിതരണം കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ കല്യാണമാണ് അപ്പോൾ സെപ്റ്റംബർ 4. അപ്പോൾ കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഭയങ്കര രീതിയിൽ ചിലവൊക്കെ ഒരുക്കിയിട്ടാണ് പരിപാടി കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ഇത് 2-3 വീട്ടിലായിട്ട് നമ്മൾ കിറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്നിട്ട് കോവിഡിൻ്റെ കാരണം കുറേ വീട്ടിലിങ്ങനെ ദുരിതമനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പാവപ്പെട്ട വീട്ടിലേക്ക് നമ്മൾ ക്ലബ്ബിലുള്ള മെമ്പേഴ്സ് ഇങ്ങനെ പൈസ പിരിച്ചിട്ട് ചെറിയ രീതിയിൽ നമ്മൾ കിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കവർ ചെയ്യണില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ കിറ്റ് കൊടുക്കണത് റെക്കോർഡ് ചെയ്യലും അതൊക്കെ ചിലപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ നമ്മളത് റെക്കോർഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ ക്ലബ്ബിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളും പിന്നെ ചെറിയ രീതിയിലുള്ളൊരു മധുരവെപ്പും, അതായത് ഞങ്ങൾ ജസ്റ്റ് ഇത് പായസം കുടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്ലബ്ബിൽ കണ്ടക്ട് ചെയ്യണം. അതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാം, പക്ഷേ കിറ്റ് കൊടുക്കണ കാര്യങ്ങളൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞെന്ന് മാത്രം. ഇപ്പോൾ അവർ രണ്ട് ടീമായിട്ട് സ്പ്ലിറ്റായി പോയിരിക്കുകയാണ്. അപ്പോൾ സ്പ്ലിറ്റായി പോയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളിപ്പോൾ അവരുടെ കൂടെ പോകുന്നുണ്ട് ഞങ്ങളിപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ കിറ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞ് സെറ്റായിട്ട് ഇനി വീണ്ടും ക്ലബ്ബിൽ വന്നിട്ട് ചെറിയ രീതിയിൽ അവിടെ ചെറിയ രീതിയിൽ ക്യാരംസ് കളിയും ജസ്റ്റ് ഇങ്ങനെ പരിപാടികളൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവർ ഓൾറെഡി ഒരു സ്ഥലത്തേക്ക് പോയി, അപ്പോൾ നമ്മളിവിടെ ക്ലബ്ബിൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീട്ടിൽ മാമനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ഇടയിൽ കരിക്കിൻ്റെ വീഡിയോ വന്നു, അത് റീയാറ്റ് വീഡിയോ ഇടാൻ നിന്നു. അങ്ങനെയൊക്കെ ആയിപ്പം കുറച്ച് ടൈം പോയി. അവരൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അനി അവർ വന്നിട്ട് അടുത്തൊരു വീട്ടിലേക്ക് വേണ്ടി പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലബ്ബ് ഇവിടെയാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ സെൻറ്ററിൽ ഇവിടെ ഒരു കടയുണ്ട്, ഇതൊരു ചെറിയൊരു കുരിശുപള്ളി. അപ്പോൾ ഞങ്ങളുടെ ക്ലബ്ബ് എന്ന് പറയുന്നത് ഇതാണ്. ഞങ്ങളുടെ ക്ലബ്ബ് ചെറിയൊരു ക്ലബ്ബാണ്, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ചെറിയ രീതിയിൽ കളികളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ക്ലബ്ബ്. അപ്പോൾ ചെറിയൊരു ക്ലബ്ബാട്ടോ, അപ്പോൾ വലിയൊരു ക്ലബ്ബൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ക്യാരംസ് ബോർഡും ഫുട്ബോളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളതിനുണ്ട്. നമുക്കിവിടെ കളിക്കാനായിട്ട് ഗ്രൗണ്ടൊന്നുമില്ല, അങ്ങനെ ചെറിയൊരു വോളിബോളിന് ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ. കോറിയാണ്, അപ്പോൾ കോറിയിൽ നമ്മൾ ചെറിയ രീതിയിൽ വോളിബോൾ കളിക്കാറ്. ഇപ്പോൾ കോവിഡ് കാരണം അത് നിന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തുകയാണ്. അത് കഴിഞ്ഞ ശേഷം അവരൊക്കെ വന്നതിന് ശേഷം നമുക്ക് കൊടുത്ത ഓണ പരിപാടികളിലേക്കൊക്കെ കിടക്കാം. അപ്പോൾ നല്ല വെയിലാണ്, അപ്പോൾ നല്ല വെയിൽ, നല്ല പൊള്ളണ വെയിലാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ക്ലബ്ബിലെ പരിപാടിയൊക്കെ നമ്മൾ നിർത്തിയത് വീട്ടിലേക്ക് പോവുകയാണ്. കാരണം കോവിഡാണ്, അപ്പോൾ നമുക്കങ്ങനെ ആഘോഷിക്കണതിന് ഒരു പരിമിതികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കിറ്റായിട്ട് രണ്ട് സ്ഥലത്തേക്കാണ് പോയത്. അപ്പോൾ അവരവിടെ തന്നെ വെച്ചിട്ട് തിരിഞ്ഞു ഇതേ. അപ്പോൾ ബാക്കിയുള്ളവർ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അനിയത്തിക്കും കഴിഞ്ഞ ദിവസം ഞങ്ങളൊക്കെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു. അപ്പോൾ അവൾക്ക് ഓണായിട്ട് ഫോട്ടോ ഇടാനില്ല എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലൊരു ചേട്ടനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഞങ്ങളിത് ക്ലബ്ബിൽ നിന്ന് രണ്ടുപേരുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ജസ്റ്റ് ഒരു കലാപരിപാടികളും, കലാപരിപാടി എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ പോലുള്ള പരിപാടി, പിന്നെ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. ഇത് നമ്മുടെ ക്ലബ്ബിലൊരു അംഗം ഞങ്ങളുടെ അയൽവാസിയായ മനുഷ്യനാണ്. അപ്പോൾ ആളൊരു ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്, ഫുഡ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ചിപ്സ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അല്ലേ? അതെ. അപ്പോൾ ഞാനതിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ കീഴിടാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ തൃശ്ശൂരൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, ഞങ്ങളെ പൂമ്പലയുടെ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ചിപ്സും കാര്യങ്ങൾക്കൊക്കെ ബന്ധപ്പെടാം. അപ്പോൾ നമ്മൾ ലോങ്ങിലേക്ക് അങ്ങനെ ഇപ്പോൾ എടുക്കുന്നില്ല അല്ലേ? ലോങ്ങിലേക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഡെലിവറി ഒന്നും എടുക്കുന്നില്ല. കാരണം നമുക്ക് ഇപ്പോൾ കോവിഡാണ്, അപ്പോൾ അതിൻ്റേതായ ഇഷ്യൂസൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ അങ്ങനെ പുറത്തേക്ക് എടുക്കുന്നില്ല. ഇപ്പോൾ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിത് വീടെത്താറായി. അപ്പോൾ വീട്ടിൽ ചെറിയ രീതിയിലുള്ളൊരു ഫോട്ടോ സെക്ഷൻ അങ്ങനെയാണ് ഉദ്ദേശിക്കണത്. ആൾക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉള്ളൊരു പ്ലാൻ. അപ്പോൾ ഞാനൊക്കെ കഴിഞ്ഞ ദിവസം പോയിട്ട് എടുത്താണ്. എന്നാലും നമ്മൾ ഇതിൻ്റെ ഉള്ള നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇത് ബാക്കിൽ നിന്ന് ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ടുള്ള ബാക്കി പരിപാടി ഇരിക്കും എടുക്കാം. അപ്പോൾ അതുവരെ ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യണേ. അപ്പോൾ ഇവിടെ ഫോട്ടോ സെക്ഷൻ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോസ്റ്റ്യൂം മാറി, എല്ലാവരും റെഡിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ കോസ്റ്റ്യൂം ഇങ്ങനെ ഇട്ട് നിൽക്കുകയാണ്. ഇത് അടുത്ത സെക്ഷൻ ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ഇത്രയിരിക്കുന്നു
ഇവിടെ പൈസ കിട്ടില്ല. അപ്പൊ ഗൈസ്, അപ്പൊ ഇനി തറവാട്ടിലേക്ക് പോവാണ്. അപ്പൊ തറവാട്ടിൽ പോയിട്ട് അച്ഛനെ അച്ഛമ്മയെന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മൾ അവിടെ ഒന്നും വലിയ രീതിയിൽ ആഘോഷിക്കുന്നില്ല ഇപ്പൊ കൊറോണയ്ക്ക് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ അവിടെയാണ് കൂടാറ് രാവിലെ. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് അമ്മയുടെ വീട്ടിലാണ് കൂടാറ്. അപ്പൊ ജസ്റ്റ് ഒന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, അച്ഛൻ്റെ വീട്ടിലും ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് തറവാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കണ്ടിട്ട് വിശ്വാസമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകാം. ഹലോ ഗൈസ്, അപ്പൊ തറവാട്ടിൽ എത്തി അച്ഛമ്മ അച്ഛനൊക്കെ അവിടെ. ഒരു എൻ്റെ ചാച്ച വീട് വീടിലേക്ക് ഇത് അച്ഛമ്മ അച്ഛമ്മ ഇത് പാപ്പൻ ഹാപ്പി ഹാപ്പി വീടല്ലേ ബാക്കില് അച്ഛൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ തറവാട്ടിലെത്തിയ പോകണം ആഘോഷങ്ങളൊക്കെ ഇവിടെ ചെറിയ രീതിയിൽ. അപ്പൊ നമ്മൾ എല്ലാവരെല്ലാം കൂടി കൂടാറ് കൊറോണയും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ ഇവിടെ ഈട്ടം പറ്റിയില്ല. അപ്പൊ നമുക്ക് ഉള്ളി കയറിയിട്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ ഗൈസ്, ഇത് ഇതല്ലായിരുന്നു ഞങ്ങളുടെ ശരിക്കുള്ള തറവാട്. ഞങ്ങളുടെ ശരിക്കുള്ള തറവാട് ഇവിടെ നിന്ന് കുറച്ചും കൂടി മുകളിലേക്ക് പോയിട്ടാണ്. അപ്പം നമ്മൾ ഇവിടേക്ക് താഴ്ത്തേക്ക് താമസം മാറി. അവിടെ ഇപ്പോൾ കുറച്ച് കാടിൻ്റെ ഉള്ളിലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഇവിടേക്ക് താമസം മാറി. ഇത് അച്ചാച്ചൻ്റെ അനിയൻ്റെ വീടാണ്. അപ്പം നമ്മുടെ വീട്ടിലൊരു അച്ചാച്ചനെ കണ്ടായിരുന്നല്ലോ നിങ്ങൾ. അപ്പോൾ ആ അച്ചാച്ചൻ്റെ വീടാണ്. അപ്പോൾ അച്ചാച്ചപ്പം ഞങ്ങളുടെ കൂടെയാണ് താമസിക്കണത്. അച്ചാച്ചൻ്റെ വൈഫ് മരിച്ചു, അപ്പം മക്കളില്ല. അപ്പം ഞങ്ങളുടെ കൂടെയാണ് ഇപ്പോൾ താമസിക്കണേ. ഇപ്പോൾ അച്ഛമ്മ അച്ചാച്ചൻ അപ്പം ഇങ്ങോട്ട് ഇറങ്ങി മുകളിൽ നിന്ന്. അപ്പോൾ അവിടുത്തെ വീഡിയോ ഞാൻ ഒരു ദിവസം വേറൊരു ദിവസം ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാം. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വീട്ടിൽ അച്ഛനമ്മയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓണസദ്യ കഴിക്കാൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഓണസദ്യയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കൂടാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങും. ഇപ്പോൾ ഹായ് ഹാപ്പി ആണോ? ഏ ആ അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പതുക്കെ ഇറങ്ങുക കേട്ടോ. അപ്പോൾ നമ്മളിത് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനിയപ്പോൾ ഇവിടെ ഓണസദ്യ ഉണ്ടാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇത് ഇവിടെ ഡൈനിങ് ടേബിളിലൊക്കെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഒരു വീഡിയോ വേറൊരു ദിവസമായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അതേ ഇവിടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ കൂടി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഉച്ചത്തെ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോകണ ഒരു യാത്ര കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു സെക്ഷൻ തുടങ്ങാം. ഉച്ചവരെ നമുക്ക് ഇതുവരെയാണ് ഇത്രയാണ് പ്ലാനുള്ളൂ. അപ്പം നമുക്ക് വേറൊരു ദിവസം വീടിൻ്റെ ഫുള്ളായിട്ടൊരു വീഡിയോ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലേക്കാണ്, ഫുഡ് കഴിക്കി ഒരുങ്ങാം. അപ്പം ഞാൻ അപ്പോൾ ഗൈസ്, നമ്മുടെ കൊറോണ ഓണം ഞങ്ങളിവിടെ ആഘോഷിക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഫുഡൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉണ്ണിയപ്പം, പഴനുറുക്കും, അവിയൽ, തോരൻ, ഇഞ്ചമ്പുളി, പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചമ്പുളി, ഞങ്ങളോട് ഇഞ്ചമ്പുളി എന്നാ പറയാം, പുളിയിഞ്ചി സാമ്പാർ, മോരൂട്ടൻ, പായസം, അച്ചാറ്, കായ വറുത്തത്, ശർക്കര ഉപ്പേരി, ആ ശർക്കര വരട്ടി, പപ്പടം പപ്പടം. അപ്പം അമ്മ മിച്ചറെടുത്തില്ലേ? അല്ല എനിക്കൊരു ഇതിന്. അപ്പം കിട്ടി ഞാൻ തിന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ബ്രാഹ്മിൺസിൻ്റെ ഒക്കെ വെഡ്ഡിങ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ അവർ രാവിലെ മിച്ചറ് മറ്റേ ചായയുടെ ഒപ്പമൊക്കെ തരാറുണ്ട്. അപ്പോൾ ഇഡ്ഡലി, മിച്ചറ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അന്ന് അങ്ങനെ ബ്രാഹ്മിൺസിൻ്റെ കല്യാണത്തിന് പോയതിന് ശേഷം ഞാനത് വന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് ചോറിൻ്റെ ഒപ്പം കഴിച്ചു നോക്കി. അപ്പം നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എരിവ് മിച്ചറാണ്, അല്ലാതെ സാധാ ബോംബ മിച്ചറല്ല. നല്ല സ്പൈസി ആയിട്ടുള്ള ഇതില്ലേ മിച്ചറ്. അപ്പോൾ നിറച്ച കപ്പലിൻ്റെ ഒക്കെ ആയിട്ടുള്ളത് പോളി കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളിവിടെ ഇവിടെ ഫുഡ് അടി തുടങ്ങട്ടെ. ഇലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് അടി തുടങ്ങും. അപ്പോൾ വീട്ടിലേക്ക് വിശേഷങ്ങളും കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാം. ഒപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക, സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങാം.
ഗൈസ് ഇപ്പോൾ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞു. ഇനി അപ്പോൾ ഫോണിൽ നോക്കിയപ്പോൾ ചാർജ് ഇല്ല. അപ്പോൾ ചാർജ് ചെയ്യാൻ വെക്കണം. രാവിലെ തൊട്ടിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നടക്കില്ല. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ അതിൻ്റെ ബാറ്ററി ഇറങ്ങി പോണേ. അപ്പം ചാർജ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 6% ചാർജ് ഉള്ളൂ. അപ്പോൾ ഇപ്പം എന്തായാലും റെസ്റ്റിംഗ് ടൈമാണ്. ഒരു 2-3 മണി ആ ടൈം ആകുമ്പോഴത്തേക്കും അച്ഛൻ അമ്മയുടെ വീട്ടിൽ പോവും. അവിടെ വെച്ചിട്ട് ബാക്കി നമുക്ക് കവർ ചെയ്യാം. അവിടെ തൊട്ടടുത്താണ് ഡാം. ഒരു 100-150 മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ ഡാമിലേക്ക്. അപ്പോൾ ചാർജ് ചെയ്യാൻ വയ്ക്കട്ടെ. അപ്പോൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് വൈകിട്ട് പോകണ സമയമാകുമ്പോൾ നമുക്ക് വീണ്ടും. അപ്പോൾ ഗായസ്, അപ്പോൾ ഉച്ചവരെയുള്ള പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോകണം. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ കാറിൽ പോയിട്ട് ഇന്ന് പോയിട്ട് ചിലപ്പോൾ നാളെ വൈകിട്ട് നല്ല മറ്റന്നാളേക്ക് വരുള്ളൂ. ഞാൻ എന്തായാലും ഈവനിങ് വരും. ഈവനിങ് വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വീണ്ടും പോകും. അപ്പോൾ ഈവനിങ് നമ്മുടെ മിന്നൽ മുരളിയുടെ വീഡിയോ 6:30 ഇന്ന് വരുന്നത്. അപ്പോൾ ഇന്ന് ഈവനിങ് എന്തായാലും ഇങ്ങോട്ട് വരണം. അപ്പോൾ ഈവനിങ് ഇങ്ങോട്ട് ഒരു 6 മണിക്ക് ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു 8:30-8:30 കൂടിയിട്ട് തിരിച്ചങ്ങോട്ട് പോകും. അപ്പോൾ 8 മണിക്ക് റൂം മാച്ചുണ്ട്. അതായത് പബ്ജി ഫുൾ ടൈം ഞാൻ ഏകദേശം എൻഗേജർ പബ്ജിയിലാണ്. അപ്പോൾ പബ്ജിയുടെ മാച്ചുണ്ട്. അപ്പോൾ പബ്ജിയുടെ മാച്ച് കളിക്കാനായിട്ട് ഒരു 8:30-8:30 വരണം. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെല്ലാം. ഓക്കെ, ഹായ് ഗായ്സ്. അപ്പോൾ എന്തായാലും നമ്മളിത് അമ്മയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് അമ്മയുടെ വീട്. പൂമല ചോരത്തടം വഴിയിലാണ് അമ്മയുടെ വീട്. അപ്പോൾ ഇത് ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ മാമനമ്മയൊക്കെ അമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അമ്മയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 6-7 കിലോമീറ്ററിൻ്റെ വ്യത്യാസം തിരു എന്നിട്ട് പൂമലയിൽ നിന്ന് വിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ദൂരമുള്ളൂ. ഇപ്പോൾ അച്ചാച്ചനാണെങ്കിൽ ആടിനോണ്ട് പോയിക്കാണ്. അപ്പോൾ ഇവിടെ ഇവിടെ പറമ്പിൽ ആടിനെ തീറ്റാൻ പോയിക്കാണ്. അമ്മാമ്മയുണ്ട് ഇവിടെ. അപ്പോൾ അമ്മാമ്മ എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. വല്ല ബേക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മുടെ കഥയിലെ താരം. കണ്ടാ കണ്ടാ വീഡിയോ ഇത് ഈ കണ്ണാട വെച്ചിട്ടുള്ള ഈ സുന്ദരി കോത. എന്തിട്ടാ സ്പെഷ്യല്? കൂട്ടാൻ 10 തരം എല്ലാം ഇവിടെ. അപ്പൊ ഗായസ്, അപ്പൊ നല്ലൂടെ വിളമ്പുമ്പോ നമുക്ക് ചോറണം, കുറച്ച് കണ്ട് ചോറണം. അപ്പൊ ഇനി എന്തായാലും ഒരു 6 മണിയാകുമ്പോ ഞാൻ വീട്ടിലേക്ക് പോകണം. അപ്പൊ വീട്ടിൽ പോയിട്ട് അപ്പൊ ആടിനെ തീറ്റാൻ പോയതൊന്നുമല്ല. ആടിനെ തീറ്റാൻ പോയത് എവിടെ ആള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഓണപ്പുലരിയിലോ കിടന്നുറങ്ങി. അപ്പോൾ നമ്മളിത് വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ ഡാമിലേക്കൊക്കെ പോകണം. അപ്പോൾ ബൈ ബൈ ബൈ. ഹലോ ഗായ്സ്, അപ്പോൾ അത് ഇവിടെ വന്ന് ചോറൊക്കെ ഉണ്ട്, ഒന്നുകൂടി ഉണ്ട്. അപ്പോൾ അമ്മാമ്മയും അച്ചാച്ചൻ്റെ ഒക്കെ പോയിരുന്നിട്ട് കുറച്ച് ചോറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് നേരം റിലാക്സേഷനൊക്കെ എടുത്ത് കിലോമീറ്റേഴ്സ് മൂവി കണ്ടിരുന്നു. അപ്പോൾ മൂവി കണ്ടു തുടങ്ങിയപ്പോഴാണ് 2 മണിക്കൂർ പരസ്യം, 2 മണിക്കൂർ മൂവി. അപ്പോൾ ടോട്ടൽ ഏകദേശം ഒരു 4 മണിക്കൂറിൻ്റെ അടുത്താണ് മൂവി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മെൻ്റലാവും. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാ മൂവീസാണെങ്കിലും ഇങ്ങനെ ലിങ്ക് വെച്ചിട്ട് കാണാറ്. ഇപ്പോൾ വന്നതിന് ശേഷം കാണാമെന്നുള്ളൊരു ഇതിൽ നിർത്തി. അപ്പോൾ ഇവിടെ ഡാം അടുത്താണ്. ഇനി കെട്ടിൻ്റെ അടിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, കാരണം കോവിഡിൻ്റെ ഇത് കാരണം അങ്ങോട്ട് കടത്തി വിടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകണം. അപ്പോൾ ആദ്യം പോയിട്ട് കൂട്ടുകാരനെ പിക്ക് ചെയ്യണം. അപ്പോൾ കൂട്ടുകാരനെ പിക്ക് ചെയ്യാൻ പോവാണ്. അവനെയും കൂട്ടിയിട്ട് വേണം ഡാമിലേക്ക് പോകാൻ. അപ്പോൾ കഴിച്ച് അപ്പോൾ ഡാമിലേക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രോ കട്ടിയിട്ട് പോരാൻ വന്ന് നമുക്ക് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഫുൾ ടൈം പറ്റില്ല, ഒരു മാക്സിമം ഒരു 6 മണി വരെ. അപ്പോൾ ഡാമിലും കൂടി പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം, കാരണം നമുക്ക് ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം നമുക്ക് പറ്റില്ലല്ലോ. അപ്ലോഡ് ചെയ്യണ്ടേ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പം നൈറ്റ് വരെ കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പം ഗൈസ്, അപ്പം ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് നിർത്തണം. ഇനി ഡാമിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് പറയാം. ഇപ്പം ഗൈസ്, അപ്പം ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് നിർത്തണം. അപ്പോൾ ഗൈസ്, അപ്പം നമ്മളിത് പൂമ്പ ഡാമിലുണ്ട്. ഇത് പ്രസാദ്, ഇതൊരു മൈക്കിളുണ്ട്. അവന് ഫ്രെയിമിൽ വരാൻ താല്പര്യമില്ല അത്ര. അപ്പോൾ നമ്മളിത് ഡാമിലാണ്. ഇത് അപ്പോൾ ബാക്കിൽ ഇത് ഡാം കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ ഫുള്ളായിട്ട് അങ്ങനെ നടക്കാനുള്ളൊരു അനുവാദം ഇല്ല ഇപ്പോൾ, കാരണം കോവിഡ് കാരണം ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ നടത്തിയിട്ട് കാണും. അപ്പോൾ നമ്മളിത് ഇവിടെ ജനവാസ ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെയൊക്കെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അവരിത് ഫ്രണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുഴപ്പമില്ല, നമുക്ക് ഡാമിൻ്റെ കെട്ടിൻ്റെ ഭാഗത്തൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഓപ്പൺ ആയോ എന്നറിയില്ല. അപ്പോൾ നമ്മളപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ല. ഇനി എന്തെങ്കിലും പോലീസിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഇവിടെ ആശാൻ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാണ് വ്യക്തി. അപ്പോൾ നമുക്ക് ഡാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി അങ്ങോട്ട് തന്നെ എത്താൻ നോക്കാം. അപ്പോൾ ഇത് കൂടെ നമുക്ക് ഇടവഴിയുണ്ട്. അപ്പോൾ ആ വഴി കൂടെ ഇങ്ങനെ കയറിയിട്ട് നമുക്ക് ഡാമിലേക്ക് എത്താം. അപ്പോൾ വേറൊരു ദിവസം ഈ ഡാമിനെ കുറിച്ചിട്ട് ഫുള്ളായിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. നമുക്കിപ്പോൾ നാട്ടിലുള്ള ഈ വിനോദസഞ്ചാര മേഖലകളിലൊക്കെ കൂടുതലായിട്ടും പോകാമല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ നമുക്ക് ഈ അടുത്തൊക്കെ തന്നെ പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കുറേ ഒന്നും അങ്ങനെ ദൂരത്തേക്കൊന്നും
പോകാനും പറ്റില്ല, കിടത്തി വിടില്ല. അപ്പോൾ അങ്ങനെ പറ്റുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എഡിറ്റർ, നമ്മുടെ ലോഗോ ഒക്കെ ഉണ്ടാക്കി തരുന്ന ഒരു വ്യക്തിയാണ്. പപ്പ ഷോറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് ഇവനാണ്. ആ ഐ ഡി പറഞ്ഞു കൊടുത്തത് മൈക്കിളാണ്. അപ്പോൾ മൈക്കിളിനെ ക്രെഡിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു എന്താ പറമ്പിലൂടെയുള്ള വഴിയാണ്, ആരുടെയോ ഒരു പറമ്പ്, ആരുടെയോ പറമ്പിലൂടെയുള്ള വഴിയാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ വ്യക്തികളുടെയാണ്, അല്ലാണ്ട് സർക്കാരിൻ്റെ ഭൂമിയല്ല. ഇത് ചെറിയൊരു ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ ഡാമൊക്കെ വരുന്നത്. ചെറിയ രീതിയിൽ ടൂറിസം ഒക്കെ ഉണ്ട്. ആ ശരിയാ, അതൊക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു രീതിയിലൊരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഈ ഒരു മരം ഈ ഒരു മഴയിൽ വീണാണ്ടാ, കഴിഞ്ഞ വട്ടം വന്നപ്പോഴൊന്നും ഇങ്ങനെയൊന്നും മറിഞ്ഞിട്ടില്ല. അപ്പോൾ ദേശം അപ്പോൾ നമുക്ക് ഈ വഴിയിലൂടെ തന്നെ പോകാം. അപ്പം ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ചെറിയൊരു വൈബാണ്. കാരണം നാം ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു അപ്പിയറൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ മാസ്കൊന്നും ഇവിടെ വേണ്ടാന്ന് തോന്നുന്നു, കാരണം നമുക്ക് അടുത്തൊന്നും ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ ബാക്കിൽ ആരൊക്കെയോ വരുന്നുണ്ട്. അപ്പം നമ്മൾ അവരെ ഒന്ന് കുറച്ച് ആലോചിക്കുന്നത് വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടേതായ രീതിയിൽ ഇങ്ങനെ നടക്കാം. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി, അങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു നാഷണൽ ചെറിയൊരു പാർക്ക് വിളിക്കില്ല വൈൽഡ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ജസ്റ്റ് നടക്കുന്ന ഒരു ഫീലാണ് ഇവിടെ. അപ്പോൾ നമുക്കിത് എന്നിട്ട് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലാണ് ഡാം. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു വഴിയുണ്ട്. അപ്പോൾ ഈ കൂടെ കാറങ്ങനെ പോലെ താറ് ജീപ്പ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് കൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വാക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഡാം നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും. പക്ഷേ ഇത്രത്തോളം വൈബൊന്നും നമുക്ക് ആ ശരിക്കും റോട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ മാക്സിമം ഞങ്ങൾ വന്ന പാത്തില്ല, ആ ഭാഗത്ത് തന്നെ ചൂസ് ചെയ്യണം. അപ്പോൾ അതിന് വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിലേക്കുള്ള വഴിയിലൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ വന്നേക്കണത്. അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇത് മെയിൻ റോഡൊന്നും ഓപ്പണാണ്, അവിടെ റെസ്ട്രിക്ഷൻസൊന്നും ഇല്ല. ഇത് കെട്ടുമ്പോൾ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം ഈ ഡാം തുറന്നു, നിറച്ച് വെള്ളമായിട്ട്. ഇപ്പോഴും ഡാമിന് അത്യാവശ്യത്തോളം വെള്ളമുണ്ട്. ഇപ്പോൾ തുറന്ന് നടക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗ്യം. അപ്പോൾ കണ്ട് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകാം. അപ്പോൾ ഡാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക വൈബാണ്. ഞങ്ങളൊക്കെ നീന്തലൊക്കെ പിടിച്ചത് ഈ ഡാമിലാണ്. അന്നൊന്നും ഇത്രത്തോളം സീനൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കുറേ സീനൊക്കെ ആയിട്ട് വന്നത്. പിന്നെ ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ ഇറങ്ങി, പിന്നെ രണ്ട് മൂന്ന് പേര് മരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ ഇവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ബോട്ടിങ്ങൊക്കെ നിരോധിച്ചത്. ഇനി കോവിഡൊക്കെ മാറിയാലാണ് ഇവിടെ ഇനി റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബോട്ടിങ്ങിന് ഒരാൾക്ക് 50 രൂപയാണ് പെർ ഹെഡ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഓപ്പൺ ചെയ്തിട്ട് ഇനി എന്തെങ്കിലും ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ ഡാമിലേക്ക് ഇറങ്ങാം. അപ്പോൾ ജസ്റ്റ് ചെറിയ രീതിയിൽ ഇവിടെ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്, വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് റിസ്കി വേ ആണ്, ചിലപ്പോൾ താഴെത്തും. ഇവിടുന്ന് നേരെ വിട്ടെങ്കിൽ ഡാമിലടിക്കും. മുണ്ടാണ്, അതാണ് കലാപാവസ്ഥ. പ്രസാദ ബാക്കിൽ നിന്ന് വരല്ലേ പോയി. ആ അപ്പോൾ ഗായ്സ്, അപ്പം നമ്മളിതിവിടെ ഫ്രണ്ടിലെത്തിയിട്ട് ഡാമിൻ്റെ കെട്ടുമെത്തി. അപ്പം ഇതാണ് ഡാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വെളിച്ചടാ, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വെളിച്ചായതുകൊണ്ട് അല്ലല്ല ഗായ്സ്. അപ്പോൾ അതെ എല്ലാവരും ഉണ്ട്, യോ പ്ലീസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡാം. അപ്പോൾ ഇതിവിടെ കനാലിൽ ചെറിയ ഷട്ടർ ചെറിയ രീതിയിൽ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഡാമിൻ്റെ ഷട്ടറൊക്കെ ചെറിയ രീതിയിൽ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വെള്ളം ഈ വഴിക്ക് അങ്ങനെ പുറത്തേക്ക് പോയിട്ട് അവിടെ ചെറിയൊരു രീതി. അപ്പോൾ ഗൈസ്, അപ്പം നേരത്തെ ഇവിടെ ചാടി കിടന്നപ്പോൾ ഒരു ചെരുപ്പ് നേരെ ഡാമിലേക്ക് പോയി. അപ്പോൾ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ഇനി വല്ല കോലം എല്ലാം കിട്ടുക വെച്ചാൽ എടുക്കാം. അപ്പോൾ അത് ഒരു ചെരുപ്പുണ്ട്, ഒരു ചെരുപ്പ് മാറ്റിയിട്ടു. അപ്പോൾ ഇനി പോകുമ്പോൾ കയ്യിൽ പിടിച്ചോണ്ട് പോവാം. ഒരു വലിയ കോലും എല്ലാം കിട്ടുക വെച്ചാൽ എടുക്കാം. പിന്നെ ഇറങ്ങിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക്കാണ്. അവിടെ ഇനി ചണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. എടുത്ത് ചാടേണ്ട അവസ്ഥയിലാണ്, അല്ലാണ്ട് നീന്തി അങ്ങോട്ട് എത്താൻ പറ്റുന്ന രീതിയിലല്ല. ഷട്ടറിനോട് ചേർന്നിട്ട് തന്നെ വീണേ. അപ്പോൾ റിയലി സാഡായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പുത്തൻ ചെരുപ്പൊന്നുമല്ല, അത് പഴയൊരു ചെരുപ്പാണ്. എന്നിരുന്നാലും ആ വെള്ളത്തിൽ പോയി എൻ്റെ ഒരു വിഷമം. അപ്പോൾ ഡാമിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ദിവസം നല്ലൊരു വീട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യണത് ഇപ്പോൾ എന്നുള്ളതിൻ്റെ ഒരു രീതിക്കാണ് ഇന്നൊരു വീട് എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേക ഒരു രീതിയിൽ വൈബാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്.
അപ്പോൾ ഈവനിങ് ഒക്കെ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അതെ ഇതുമാതിരിയുള്ള ദുരന്തങ്ങളിലേക്ക് കൂടെ ഉണ്ടെങ്കിൽ അല്ല പ്രസാദേ ആ അപ്പോൾ അത് ഞാൻ തന്നെയായിരിക്കും ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞ ഒരു ഞാൻ തന്നെയായിരിക്കും തീർച്ചയായും ശരി എന്നാൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ വന്നിരിക്കാനും കൂട്ടുകാരായിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ ഗൈസ് അപ്പം ഇവിടുന്ന് നിർത്തുകയാണ് അപ്പം എൻ്റെ അടുത്ത് ഓണം കഴിയുകയാണ് അപ്പോൾ കൂടുതലായിട്ട് നമ്മളങ്ങോട്ട് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകണ്ട കാരണം അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഡേ ഇൻ മൈ ലൈഫ് ഓണം ഒരു ഓണം കൊറോണം എങ്ങനെയാണ് ആഘോഷിച്ചതെന്ന് കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിലൊരുക്കുന്നത് അപ്പോൾ ഗൈസ് അപ്പം മാക്സിമം ഒന്നും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രത്തോളം നിങ്ങൾ കണ്ടിരുന്നുണ്ടെങ്കിൽ വലിയൊരു താങ്ക്സ് അപ്പോൾ ഇത്രത്തോളം നിങ്ങൾ എൻ്റെ പേരൊക്കെ കണ്ട് ഇടുന്നില്ലേ അതിന് വലിയൊരു താങ്ക്സ് ഉണ്ട് അപ്പോൾ ഗൈസ് അപ്പം ഞാനിവിടെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ അപ്പം തന്നെ നമ്മളിപ്പോൾ ഈ നാട്ടിലുള്ള ഇവിടെ ഒരു ഡാമല്ല രണ്ട് ഡാമുണ്ട് ഇത് പൂമൽ ഡാം വേറൊരു പത്താഴക്കുണ്ട് ഡാമുണ്ട് അപ്പോൾ ഇതിനായിട്ടും കുറച്ചുകൂടി വലിയൊരു ഡാമാണ് പത്താഴക്കുണ്ട് ഡാം അപ്പോൾ അവിടുത്തെ വീഡിയോയും ഇവിടുത്തെ വീഡിയോ ഒക്കെ നമ്മൾ ഒരു ദിവസം വേറെ തനിയെ സെറ്റ് ചെയ്യാം ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വരുന്ന വീഡിയോ പോലെ സെറ്റാക്കാം അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നിർത്താം അപ്പോൾ ഗൈസ് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ടരാ ഒരു ഭയങ്കിലും പറയടേ ടരാ